എം എം മണി, ടി പി രാമകൃഷ്ണൻ, കെ ജെ തോമസ് എന്നിവരെ കൂടി പുതുതായി ഉൾപ്പെടുത്തിയുള്ള പാനലാണ് പുതിയ സെക്രട്ടറിയറ്റ് രൂപീകരണത്തിനായി നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചത്. എന്നാൽ പാനൽ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ വി എസ് പക്ഷം എസ് ശർമ്മ, ജെ മേഴ്സിക്കുട്ടിയമ്മ, എം ചന്ദ്രൻ എന്നിവരുടെ പേരുകൾ നിർദ്ദേശിച്ചു. ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടും മൂന്നുപേരും പിന്മാറിയില്ല. ഇതോടെയാണ് സെക്രട്ടറിയറ്റ് രൂപീകരണം വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്. എട്ടുപേർ വി എസ് പക്ഷത്തു നിന്ന് എതിരായി വോട്ട് ചെയ്തെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഔദ്യോഗിക പാനൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു. പാനൽ അംഗീകരിക്കപ്പെട്ടെങ്കിലും വോട്ടെടുപ്പ് വേണ്ടി വന്നത് സംസ്ഥാന നേതൃത്വത്തെ അമ്പരപ്പിച്ചു. കഴിഞ്ഞ സെക്രട്ടറിയറ്റിലുണ്ടായിരുന്ന വി എസ് ഉൾപ്പെടെയുള്ള മൂന്നുപേരെ ഒഴിവാക്കിയാണ് 15 പുതിയ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. വൈക്കം വിഷൻ, പി കെ ഗുരുദാസൻ എന്നിവരെയാണ് വി എസിന് പുറമെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ഇരുവർക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാം. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് വി എസിനെ നേതൃത്വം ക്ഷണിച്ചിരുന്നു. നിലപാടിൽ അയവ് വരുത്തി വി എസ് യോഗത്തിനെത്തുകയും ചെയ്തു. എന്നാൽ വി എസിന്റെ പാർട്ടി ഘടകം തീരുമാനിക്കുന്ന കാര്യം സംസ്ഥാന കമ്മിറ്റി യോഗം പരിഗണിച്ചില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വി എസിന്റെ പാർട്ടി ഘടകം കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് വി എസ് വിഷയം സംസ്ഥാന കമ്മിറ്റി ചർച്ചയ്ക്കെടുക്കാതിരുന്നത്. ഇടതുമുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സംസ്ഥാന കമ്മിറ്റി യോഗം പരിഗണിച്ചില്ല. മീഡിയ വൺ, തിരുവനന്തപുരം.